ചരിത്ര സ്നേഹികളെ സംബന്ധിച്ച് ചരിത്ര സ്മാരകങ്ങൾ എന്നും വളരെ അമൂല്യമാണ്, വിലപിടിപ്പുള്ളതാണ്. ചരിത്ര സ്നേഹികൾക്ക് മാത്രമല്ല, നമുക്കറിയാം ഇന്നത്തെ വാർത്ത നാളത്തെ ചരിത്രമാണ്. അങ്ങനെ ഒരു കാലത്തെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വലിയൊരു വാർത്താ സംഭവമായിരുന്ന ഒരു പാലത്തിലാണ് ഞങ്ങളുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ കരമനയാറിന് കുറുകെ പണിതിരിക്കുന്ന കുണ്ടമൺകടവ് പാലം. 125 വർഷത്തിലേറെയുള്ള ചരിത്രമുണ്ട് ഈ പാലത്തിന് പറയാൻ. തൂണില്ലാത്ത പാലമാണ്, കേരളത്തിലെ തൂണില്ലാത്ത ഒരേ ഒരു പാലമാണിത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒപ്പം എന്താണ് ഈ പാലത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ അതും കാണാം. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കാട്ടാക്കട റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന 120 വർഷം മുൻപ് പൂർണ്ണമായും ഉരുക്കുപാളങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിഭാഗം നിർമ്മിച്ച പാലമാണ് നമ്മളീ കാണുന്ന കുണ്ടമൺകടവ് പാലം. കരമന നദിക്ക് മുകളിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള പാലമാണ്. എന്താണ് അതിൻ്റെ ചരിത്രമെന്ന് നമുക്ക് നോക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണ ഘട്ടത്തിലാണ് കരമനയാറിന് കുറുകെ പാലം പണിതത്. അതുവരെ ചങ്ങാടം ഉപയോഗിച്ച് യാത്ര നടത്തിയിരുന്നവർക്ക് ആശ്വാസമായി ശ്രീമൂലം തിരുനാളാണ് 1898 പാലം നിർമ്മിച്ചത്. തിരുവിതാംകൂറിൻ്റെ മലയോര വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുകയായിരുന്നു നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം. കരമനയാറിൽ പാലം കെട്ടി ഉയർത്തിയ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ വരുത്തിയാണ് ഇരുമ്പ് പാലം പണിതത്. പൂർണ്ണമായും ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയിൽ തൂക്കുപാലത്തിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കൃത്യമായി കാണാം. തൂക്കുപാലത്തിൻ്റെ മാതൃകയിൽ പുനലൂർ തൂക്കുപാലം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ചരിത്ര സ്നേഹികളെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ഏടാണ് തൂക്കുപാലം. ഇപ്പോഴിതാ നമ്മൾ കണ്ടിരിക്കുന്നതും മറ്റൊരു ചരിത്ര ഏടാണ്. ഏതായാലും പൂർണ്ണമായും ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച തൂക്കുപാലം ഒരുപാട് പേർക്ക് കൗതുകമാണ്. കൂറ്റൻ ഉരുക്കു പാളങ്ങളിലൂടെ നദിയുടെ ഇരുകരകളെയും ബന്ധിപ്പിച്ച് നട്ടും ബോൾട്ടും ഉപയോഗിച്ച് 16 ഗർഡറുകളെ കൂട്ടിയിണക്കിയാണ് പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായൊരു നിർമ്മാണ രീതിയാണ്. തൂണുകളില്ലാതെ സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക പാലം കൂടിയാണിത്. നമുക്ക് നോക്കാം, ദൃശ്യങ്ങളിൽ നോക്കാം. കരമനയാറിന് കുറുകെ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരൊറ്റ തൂണ് പോലും ഇല്ലാതെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത് വന്ന പാലം നമുക്കറിയാം, ആ പാലത്തിന് തൂണുകളുണ്ട്. അത് പുതിയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഏതായാലും തൂണുകളില്ലാതെ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക പാലം കൂടിയാണിത്. ഇംഗ്ലണ്ടിൽ നിന്നാണ് പാലത്തിനുള്ള സാമഗ്രികൾ എത്തിച്ചതെന്ന് പഴയ രേഖകൾ പറയുന്നുണ്ട്. അതോടെ ഒറ്റപ്പെട്ട് കിടന്ന ഗ്രാമങ്ങളിൽ വികസനമെത്തി. ഏതായാലും 120 വർഷത്തെ പഴക്കം പിന്നിട്ട ഈ ഇരുമ്പ് പാലത്തെ പൈതൃക ഇടനാഴിയാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും വാഹന ഗതാഗതം പുതിയ പാലത്തിലൂടെ ആക്കിയിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ഒരു സൈഡിലൂടെയുള്ള വാഹനങ്ങൾ പോവുകയാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങൾ, ശില്പങ്ങൾ, വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് കാറ്റുകൊണ്ട് വിശ്രമിക്കാൻ പാലത്തിൻ്റെ വശങ്ങളിൽ ചെറു ബെഞ്ചുകളൊക്കെ ഉൾപ്പെടുന്ന സംവിധാനമാണ് പൈതൃക ഇടനാഴിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഏതായാലും തിരുവനന്തപുരം കാട്ടാക്കട റോഡിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് 2015 ജൂൺ 2 പഴയ പാലത്തിന് പകരമായി പുതിയ പാലം തുറന്നു. 9.78 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചത്. പുതിയ പാലത്തിൽ ഇരുവശത്തുമായി തറയോട് പാകിയ നടപ്പാതകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട്. ലോക പൈതൃക ഭൂപടത്തിൽ ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും കയറി വന്നിട്ടുണ്ട്. ഒരുപാട് പട്ടികയിൽ ഇടം പിടിച്ചതിൽ കൂടുതലും ഇന്ത്യയുടെ പൈതൃക സ്മാരകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും ഇന്ത്യയിലേക്കാണ്, പ്രത്യേകിച്ചും കേരളത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ. ഇവിടെ പൈതൃക സ്മാരകങ്ങൾക്ക് ഒരു കുറവുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ ഈ പരിചയപ്പെടുത്തിയ കുണ്ടമൺകടവ് പാലത്തിന് പോലും ഒരു പൈതൃക ഇടനാഴിയാക്കി മാറ്റുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. പക്ഷേ പൈതൃക ഇടനാഴി ആയോ എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ അതിനുത്തരം പറയും. മാലിന്യ കൂമ്പാരമാണ് ഇവിടെ. ദുർഗന്ധം കൊണ്ട് നിൽക്കാനാകില്ല. ഇത്രയും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലത്തിന് ഇത്രയും വൃത്തികേടാക്കി ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യം കൂടി ഞങ്ങൾ പൊതുജനത്തിന് മുന്നിലേക്ക് വെക്കുകയാണ്. ഒപ്പം ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പൈതൃക ഇടനാഴിയിൽ ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ ഒരു പാലത്തിൻ്റെ തനിമ ലോകത്തിനോട് വിളിച്ചു പറയേണ്ടവർ തന്നെ ഇപ്പോൾ ഇതിനെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ഉത്തരവാദികളാകുന്നുണ്ടെങ്കിൽ ആ തെറ്റ് എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന് മാത്രമാണ് ലെമൺ മീഡിയയ്ക്ക് പറയാനുള്ളത്.